നമസ്കാരം, എൻ്റെ പേര് പ്രശാന്ത്. ഞാനൊരു മ്യൂസിഷ്യനാണ്. ഇതെൻ്റെ വൈഫ് വിദ്യ, എൻ്റെ രണ്ട് മക്കൾ കല്യാണി, കാർത്തിയായനി. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മ്യൂസിഷ്യൻസ് ആണ്. ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനറിയാം, സംസാരിക്കാൻ കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ടാറ്റയിൽ നിന്ന് ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. കാരണം ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം, കാരണം നമ്മൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ രാത്രി എൻ്റെ കൊച്ചി വീട്ടിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഞാൻ എസ്റ്റിലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയുള്ള സമയത്തുള്ള യാത്ര അത് ഭയങ്കര അപകടം ആണെന്ന് എപ്പോഴും വൈഫ് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈഫിൻ്റെ അനിയത്തി ഒരു നെക്സോൺ എടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിയുള്ള യാത്രയൊക്കെയല്ലേ, അപ്പോൾ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലുള്ളൊരു വണ്ടി എടുക്കാം. ആ സമയത്താണ് ഈ ടാറ്റയെ പറ്റി അറിയുന്നതും. 5-star റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് അവർ ഇറക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. അങ്ങനെ വണ്ടിയെടുത്തൊരു 3 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലം ബൈപ്പാസിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് കുറച്ച് വലിയ ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. ഓപ്പോസിറ്റ് വന്ന ഒരു കാറായിരുന്നു ഞങ്ങൾ ഇടിച്ചത്. അതിൻ്റെ എഞ്ചിനൊക്കെ തെറിച്ചു പോയി. ഞങ്ങളെയും വേറെ 3 കാറിനെയും അത് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ബാക്ക് ഞങ്ങൾ ഭയങ്കര സേഫ് ആയിരുന്നു. എയർ ബാഗൊക്കെ സേഫായിട്ട് അത് വന്നു. ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടത് തന്നെ ആൾട്രോസ് കാരണം മാത്രമാണ്. അതിനുശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ടാറ്റയിലൊക്കെ ഒരുപാട് പേര് മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ ടാറ്റയാണ് ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ ഒരു മെയിൻ കാരണം. ഞങ്ങളുടെ പഴയ വണ്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് നടക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലുള്ള ഡാഷ് ഒക്കെ ഇങ്ങ് ഫ്രണ്ട് തള്ളി വരും. പക്ഷേ ഇത് ഡാഷ് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത വണ്ടി എടുത്തത്. ഞാൻ ആൾട്രോസ് തന്നെയാണ് എടുത്തത്. ഞാൻ എൻ്റെ പുതിയ ആൾട്രോസ് വാങ്ങിയത് കൊച്ചിയിലെ പത്തടിപ്പാലം ഗോകുലം മോട്ടോഴ്സിൽ നിന്നാണ്. അവർ നല്ല ഡീലിങ്സ് ആയിരുന്നു. ആൾട്രോസിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്റ്റൈൽ, ഞാൻ എടുത്തിരിക്കുന്ന റെഡാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് റെഡ് തന്നെയാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് കാറുകൾ ഇറങ്ങുന്നതിൽ എനിക്ക് തോന്നുന്നത് എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്ന വണ്ടി ടാറ്റയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അകമേ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പുറമേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പുറമേ ഉള്ളതുപോലെ തന്നെ ഭംഗി തന്നെയാണ് അകത്തും. ഇതിൽ ഹെർമാൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി. അത് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. സൗണ്ട് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കേട്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണല്ലോ എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വണ്ടിയുടെ മൈലേജാണ്. പകലൊക്കെ ആണെങ്കിൽ എനിക്കൊരു 20-നകത്ത് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. തിരക്ക് കുറഞ്ഞ സമയത്താണെങ്കിൽ ഒരു 24-നകത്ത് 23-22 റേഞ്ചിൽ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഭാര്യ മക്കൾ ആയിട്ട് കംഫർട്ടബിളായിട്ടൊരു യാത്ര എന്നുള്ളത് എല്ലാവരുടെയും ഒരു മോഹം തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം എൻ്റെ വീട് ട്രിവാൻഡ്രവും ഞാൻ താമസിക്കുന്ന കൊച്ചിയിലും വൈഫിൻ്റെ വീട് കാഞ്ഞങ്ങാടുമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം ബാക്കിൽ വെക്കാൻ പറ്റും. പിന്നെ വൈഫിനും ഞാനും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാം, യാത്ര ചെയ്യാം. രണ്ട് മക്കൾക്കും നല്ല തണുപ്പിൽ നന്നായിട്ട് മൂടിപ്പോവച്ച് കിടന്നുറങ്ങി പോകാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട്. വ്യക്തികളും ആഗ്രഹിക്കുന്ന അവരുടെ കംഫർട്ട് സോണിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത് അതെനിക്ക് പൂർണ്ണമായിട്ടും ടാറ്റയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സംഗീതവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരുപാട് കലാകാരന്മാർ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംഗീതത്തെ പറ്റി സംസാരിക്കുക, ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ യാത്ര പോവുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ആക്സിഡന്റ് ശേഷം ഭയങ്കര പേടിയായിരുന്നു. ഒരു വണ്ടിയിലും ഞാൻ കയറാറില്ല. പക്ഷേ എനിക്ക് ആൾട്രോസിന് വിശ്വാസമുണ്ട്. അപ്പോൾ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിന് സത്യമാണല്ലോ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ടാറ്റ ആൾട്രോസ്, ദി ഗോൾഡ് സ്റ്റാൻഡേർഡ്.